അസ്സലാമു അലൈക്കും. ഖുർആൻ കിസ്സ്. മുഹമ്മദ് നബിക്ക് അവതരിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥത്തിന്റെ പേര് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ ഭാഷ അറബി. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം, ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം, അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളും സമഗ്രമായി ഉൾക്കൊണ്ട ഗ്രന്ഥം. പ്രവാചകന് ആദ്യമായി ലഭിച്ച സന്ദേശമെന്ത്? ഇഖ്റ, നീ വായിക്ക്. ആദ്യമായി വഹി ലഭിക്കുമ്പോൾ പ്രവാചകൻ എവിടെയായിരുന്നു? ഹിറ ഗുഹയിൽ. ആദ്യമായി വഹി ലഭിച്ച തീയതി 41 വയസ്സിൽ റമദാൻ 17 തിങ്കളാഴ്ച അഥവാ ക്രിസ്താബ്ദം 610 ഓഗസ്റ്റ് 6 കൃത്യമായി 40 വയസ്സ് 6 മാസം 8 ദിവസം. ആദ്യമായി ദിവ്യബോധനം ലഭിച്ചപ്പോൾ ഭയവിഹ്വലനായ പ്രവാചകൻ എങ്ങോട്ടാണ് പോയത്? ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക്. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ എങ്ങോട്ട് കൊണ്ടുപോയി? തന്റെ പിതൃസഹോദരനും വേദപണ്ഡിതനുമായ വറഖത്ത് ഇബ്നു നൗഫലിന്റെ സമീപത്തേക്ക്. ഖുർആൻ എന്ന പദം എത്ര പ്രാവശ്യം ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്? 70 തവണ. ഖുർആൻ എന്ന പദം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സൂറത്ത് ഏത്? സൂറത്തു അൽ ഇസ്റാ, 10 തവണ. വിശുദ്ധ ഖുർആനിൽ ഖുർആൻ എന്ന പദം 70 പ്രാവശ്യം ഉപയോഗിച്ചെങ്കിലും രണ്ടിടത്ത് ഭാഷാർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചത്. എവിടെ? സൂറ അൽ ഖിയാമ 75-ാം ആയത്തിൽ. ഖുർആനിനെ ഖുർആൻ തന്നെ വേറെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അവയിൽ പ്രശസ്തമായവ ഏവ? ഫുർഖാൻ, സത്യാസത്യ വിവേചനം, 25-ാം അധ്യായം 1-ാം ആയത്തിൽ. അൽ കിതാബ് അഥവാ ലിഖിതം, രേഖ, പ്രമാണം, 2-ാം അധ്യായം 12-ാം വചനത്തിൽ. ദിക്ർ അഥവാ ഉത്ബോധനം, 16-ാം അധ്യായം 44-ാം വചനത്തിൽ. നൂറ്, പ്രകാശം, 4-ാം അധ്യായം 174-ാം ആയത്തിൽ. സൂറത്തു ഹിജ്ർ 91-ാം ആയത്തിൽ അൽ ഖുർആൻ കൊണ്ടുള്ള വിവക്ഷ എന്താണ്? തൗറാത്താണ് ഇവിടെയുള്ള ഉദ്ദേശം. ഖുർആനിൽ ഏറ്റവുമധികം പരാമർശിക്കപ്പെട്ട പ്രവാചക നാമം മൂസ അലൈഹിസ്സലാം 136 തവണ. ഖുർആനിൽ പേര് പരാമർശിക്കപ്പെട്ട ഏക സ്വഹാബി ആര്? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. തർജുമാനുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വഹാബി ആര്? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഖുർആനിൽ ഉദ്ധരിക്കപ്പെട്ട ഏക സ്ത്രീ നാമം മറിയം റളിയല്ലാഹു അൻഹ. വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകൾ ഉണ്ട്? 6236 ആയത്തുകൾ. എത്ര സൂറത്തുകളാണ് ഖുർആനിൽ ഉള്ളത്? 114. ഖൈറുൽ ബരിയ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ഏത് വിഭാഗത്തെ സംബന്ധിച്ചാണ്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ കുറിച്ച്. കാബയെ നശിപ്പിക്കുവാൻ വന്ന രാജാവ് അബ്രഹത്ത് രാജാവ്. ഖുർആൻ പേരെടുത്ത് ആക്ഷേപിച്ച വ്യക്തി ആര്? അബൂലഹബ്. താഴ്വരകളിൽ പാറകൾ തുരന്നവർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഗോത്രം സമൂദ് ഗോത്രം. അറായിത്തല്ലദീ യൻഹ അബ്ദൻ ഇദാ സല്ല, ആരാണ് നമസ്കാരത്തിൽ നിന്ന് തടഞ്ഞത്? അബൂജഹൽ. സുന്ദരമായ ശൈലിയിൽ ഗാംഭീര്യം നിറഞ്ഞ ഭാവത്തിൽ നല്ല ശബ്ദഭംഗിയോടെ പ്രവാചകനെ ഖുർആൻ ഓതിക്കേൽപ്പിച്ചിരുന്ന സ്വഹാബി ആര്? അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഖുർആൻ പഠനത്തിനായി പള്ളിയിൽ താമസിച്ചിരുന്ന സ്വഹാബികൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ? അഹ്ലു സുഫ. സൂറ ഇസ്രായിൽ
നബിയുടെ രാപ്രയാണത്തെ അഥവാ ഇസ്രായിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? മിഅ്റാജിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? ഉണ്ട്, സൂറ അന്നജ്മിൽ. അവതരണ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിനെ രണ്ട് ഭാഗമായി തിരിച്ചിട്ടുണ്ട്. ഏതാണവ? മക്കി മദനി. മക്കി സൂറത്തുകൾ അവതരിച്ച കാലം ഹിജ്റയുടെ മുമ്പ്, മദനി സൂറത്തുകൾ അവതരിച്ച കാലം ഹിജ്റയുടെ ശേഷം. മുസ്ഹഫ് എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? രണ്ട് ചട്ടകൾക്കിടയിൽ സൂക്ഷിക്കപ്പെടുന്ന ഗ്രന്ഥം. അഹ്ലു കിതാബ്, വേദം നൽകപ്പെട്ടവർ എന്ന് ഖുർആൻ പ്രയോഗിച്ചത് ആരെക്കുറിച്ച്? ജൂതന്മാരെയും ക്രൈസ്തവരെയും കുറിച്ച്. ഇസ്ലാമിക ചരിത്രത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആദ്യ വ്യക്തി ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. കാബയുടെ പരിസരത്ത് വച്ച് പരസ്യമായി ഖുർആൻ പാരായണം ചെയ്ത സ്വഹാബി ആര്? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മക്കയിൽ ഖുറൈശികളുടെ മുന്നിൽ വച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യമായി പാരായണം ചെയ്ത ഒന്നാമത്തെ സൂറത്ത് ഏത്? സൂറത്തു അന്നജം. ഒന്നാമത്തെ ഖുർആൻ പതിപ്പ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മഹിളാ രത്നം ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ. എത്ര പ്രാവശ്യമാണ് ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധനം ചെയ്ത് യാ അയ്യുഹൻ നബിയു എന്ന് വന്നിട്ടുള്ളത്? 13 തവണ. മുഴുവൻ അറബി അക്ഷരങ്ങളും ഉൾക്കൊണ്ട് രണ്ട് ആയത്തുകളെ ഖുർആനിലുള്ളൂ. ആയത്ത്, സൂറത്ത് എന്നിവ വ്യക്തമാക്കുക. സൂറത്തു ആൽ ഇംറാൻ 154 ആയത്ത്, സൂറത്തു അൽ ഫത്ഹ് 29 ആയത്ത്. അഞ്ച് സൂറത്തുകൾ അൽഹംദുലില്ലാ എന്ന പദം കൊണ്ട് ആരംഭിക്കുന്നു. ആ സൂറത്തുകൾ ഏതെല്ലാം? സൂറത്തു അൽ ഫാത്തിഹ, സൂറത്തു അൽ അൻആം, സൂറ അൽ കഹ്ഫ്, സൂറത്തു സബ, സൂറത്തു അൽ ഫാത്തിർ. ഏറ്റവും വലിയ സൂറത്ത് അൽ ബക്കറയാണല്ലോ. അതിൽ എത്ര ആയത്തുകളുണ്ട്? 286 ആയത്തുകൾ. സെയ്ദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഖുർആൻ ക്രോഡീകരണ വേളയിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ച മൂന്ന് ഖുറൈശി വംശജർ ആരായിരുന്നു? അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, സയ്യിദ് ബിൻ ആസിം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. അൽ ഇസ്മുൽ ആലം കൊണ്ട് ആരംഭിക്കുന്ന സൂക്തങ്ങൾ എത്ര? 33. അഹ്സനുൽ ഖസസ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഏറ്റവും നല്ല, ഏറ്റവും മനോഹരമായ കഥ ഏത്? യൂസുഫ് നബിയുടെ കഥ. ബക്ക, അൽ ബലദുൽ അമീൻ എന്നിവക്ക് പുറമെ മക്ക പട്ടണത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഏത്? ഉമ്മുൽ ഖുറ. തന്റെ ഭർത്താവിൽ നിന്നും അക്രമിയായ ജനതയിൽ നിന്നും തന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച മഹദി ആര്? ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ. ഇതര ഗോളങ്ങളിലും ജീവജാലമുണ്ടെന്ന് സൂചന നൽകുന്ന ഖുർആൻ വാക്യം ഏത്? 42 അധ്യായം, സൂറത്തു അശ്വറ 29 ആയത്ത്. ആദ് സമുദായത്തിന്റെ ആവാസ സ്ഥലം എവിടെയാണ്? ഹദർമൗത്തിനു വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അഹ്കാഫ് എന്ന ദേശം. തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര? 15. ഓത്തിന്റെ സുജൂദ്, സുജൂദ് തിലാവ ഉള്ള സൂറത്തുകളിൽ ആദ്യം അവതരിപ്പിച്ചത് ഏത്? സൂറത്തു അന്നജം 61-62 ആയത്തുകൾ. ഒരു സൂറത്തിൽ തിലാവത്തിന്റെ രണ്ട് സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. സൂറത്ത് ഏത്? സൂറത്തു അൽ ഹജ്ജ്.